നമസ്കാരം എല്ലാ മാന്യ ഫുട്ബോൾ പ്രേക്ഷകർക്കും നമസ്കാരം. വെൽക്കം ഓൾ ദ ഫുട്ബോൾ ലവേഴ്സ്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഡിജിറ്റലിൽ ഇന്ന് അതിഥിയായി നമുക്ക് കിട്ടിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഏറെ ശ്രദ്ധേയനായ ഏറെ പ്രഗത്ഭമതിയായ മലയാളി സ്ട്രൈക്കർ വി പി സുഹൈറിനെയാണ്. വി ഹാവ് വിത്ത് അസ് വിത്ത് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഡിജിറ്റൽ വി പി സുഹൈർ, ദ സ്ട്രൈക്കർ, മലയാളി സ്ട്രൈക്കർ ഓഫ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. വി പി സുഹൈർ, മോസ്റ്റ് വെൽക്കം, സ്വാഗതം. നമസ്കാരം ശരിയേട്ടാ. എന്തൊക്കെയുണ്ട് സുഹൈർ വിശേഷം? ക്യാ ഹാൽ ഹേ? എന്താണ്, നന്നായിട്ട് പോകുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ക്വാറന്റൈൻ ആണ്, ബബിളിലാണ്, അതിന്റെ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പിന്നെ ഒക്കെ നല്ല രീതിയിൽ പോകുന്നു. ടീമിന്റെ റിസൾട്ട് കൂടി ഒന്ന് നന്നായിരുന്നാൽ ബാക്കിയൊക്കെ ഓക്കെയാണ്. ഏതായാലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ സുഹൈറിന് യു ആർ 29, 29 വയസ്സായി. ഇപ്പോ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് വി പി സുഹൈർ ഒരു ലേറ്റ് ബ്ലൂമറാണ്. കാരണം 20 വയസ്സിന് ശേഷം ഒരു 23-24 ആകുമ്പോഴേക്കൊക്കെയാണ് ആദ്യത്തെ പ്രൊഫഷണൽ കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെടുന്നത്. സോ ഈ ഇപ്പം 29 വയസ്സായി, കരിയർ ഇപ്പം ഇങ്ങനെ എത്തി നിൽക്കുന്നത്, ഈ ഇപ്പം ഈ ലേറ്റ് ബ്ലൂമർ എന്നുള്ള ഈ ഒരു വിശേഷണത്തെ, സ്വന്തം കരിയറിനെ എങ്ങനെയാണ് ഇപ്പൊ സുഹൈർ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അതിൽ നല്ലൊരു വിഷമിക്കുന്ന ഒരാളാണ് ഞാന്. ലേറ്റ് ആയി പോയിന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അത് എന്റെ ഒരു മിസ്റ്റേക്ക് മാത്രമാണ്, വേറെ ആരും അല്ല. ഇപ്പൊ എന്റെ ജ്യേഷ്ഠനാണെങ്കിലും, വലിയ ജ്യേഷ്ഠൻ സുധീർ, അവനാണ് ഏറ്റവും ഫുട്ബോളിനോട്ട് ക്രൈസ് ഉള്ളത്. എപ്പോഴാണെങ്കിലും എനിക്ക് കളി കഴിഞ്ഞാൽ ചിലപ്പോ വരച്ചിട്ടൊക്കെ, തെറ്റാണോ ശരിയാണോന്നില്ലല്ലോ, വരച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ചിലപ്പോ നമ്മള് കളി തോറ്റ് ഒരു വിഷമത്തിൽ ഇങ്ങനെ വരുമ്പോ ബസ്സിന്ന് തന്നെ വിളിക്കും, എന്ത് കളിയാണ് കളിച്ചത്. അപ്പൊ ഞാൻ പറയും ഫോണ് കട്ടി, ഇപ്പൊ ഞാൻ സംസാരിക്കാല, നല്ലതിലല്ല. അത്രയും ഒരു ഇതില്ല ആളാണ്. പിന്നെ എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനാണെന്നുണ്ടെങ്കിൽ പോലും അവൻ കേരളത്തിനൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇപ്പൊ കോച്ചാണ്, ദുബായില് അൽ ഹിലാലിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു, സുനീർ വി പി. അപ്പോ അവരെല്ലാരും എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഫുഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യ്, കളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യ്. പക്ഷെ എന്താ പറയാ, എനിക്ക് അതായത് ഹോസ്റ്റലില് പറഞ്ഞയക്കാൻ കുറെ ശ്രമിച്ചു തന്നെ, 10ാം ക്ലാസ് കഴിഞ്ഞ മുതലേ കുറെ ശ്രമിച്ചു. പക്ഷെ എനിക്ക് നാട് വിട്ടു പോവുക, വീട് വിട്ടു പോവാന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അന്ന്. അപ്പോ ഹോസ്റ്റലിൽ കിട്ടിയിട്ടും ഞാൻ അവിടെ ട്രയലിന് ഇറങ്ങാതെ എന്റെ ഇത് വീട്ടിൽ വന്നു നോണ പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് ട്രയൽസ് കിട്ടിയില്ല അറിഞ്ഞു തിരിച്ചു വന്നു. അപ്പോ അന്ന് മുതലേ ഇതിനെ പോയിക്കാണ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവാൻ പറ്റി. അതേപോലെ നമ്മളെ ജോപ്പോളാഞ്ചേരി സാറ്, നമ്മളെ നാട്ടിലെ ഒരു കുഞ്ഞാക്കാരന് ആള് മുഖേന എന്റെ അടുത്ത് പറഞ്ഞു, മോൻ ബഗാന്റെ ജൂനിയർ അക്കാദമിയില് ആ സാറ് അന്ന് കോച്ചായിരിക്കുമ്പോ എന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അതും എനിക്ക് നാട് വിട്ടു പോവാൻ കഴിയാത്തോണ്ട് ഞാൻ കൊറേ നുണ പറഞ്ഞ് പോയില്ല. അപ്പോ അതിന്റെ ഒരു നല്ലൊരു വിഷമമുണ്ട്. പിന്നെ അതിലുപരി നമ്മള് ഫുഡാണെന്നുണ്ടെങ്കിലും വെള്ളം കൂടിയാണെന്നുണ്ടെങ്കിലും ഉറക്കാണെന്ന് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ മോൻ ബഗാനിൽ എത്തിയിട്ടാണ് ഞാനിത് തുടങ്ങണത്. പ്രത്യേകിച്ച് അനസ് എടത്തൊടിക ആളെ കൂടെയായിരുന്നു അവിടെ റൂമിൽ ഉണ്ടായിരുന്ന, അവര് എട്ടിക്കലായിരുന്നു ഞാൻ മോൻ, പക്ഷെ അവരെ കൂടെയായിരുന്നു താമസം. അന്ന് മുതലാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നതും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്നാലുള്ളൂ ഇതിന് നിലനിൽപ്പുള്ളൂ, ഏജ് കൂടി വരികയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത്. ഇപ്പോ അതിനനുസരിച്ച് ഞാൻ പ്രീ സീസണിലാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അതിനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത് ആദ്യം മുതൽ തന്നെ ചെയ്യണം. ഇപ്പൊ ഇത് കേൾക്കുന്ന ജൂനിയർ പ്ലേയേഴ്സിനോടും എന്റെ അടുത്ത് അതാ പറയാം, നമ്മളൊരു അംബീഷൻ വെച്ചാൽ നമ്മൾ അതിന് കുറച്ച് ചെയ്യണം, എന്നാലുള്ളൂ അതിന്ന് കിട്ടുള്ളൂ. അല്ലാതെ ഞാനിപ്പോ ഗോകുലത്തിൽ കളിച്ചുമ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലത് മതി, വയറ് നമുക്ക് സന്തോഷമില്ല. അതുകൊണ്ടൊന്നും എന്ത് ചെയ്യില്ല, നമുക്ക് ഇതിലൊരു ഗുണം കിട്ടൂല. അതിനനുസരിച്ച് ഫുഡ് കഴിച്ച് ഡയറ്റിലൂടെ പോവാണെന്നുണ്ടെങ്കിൽ തന്നെ ഉള്ളൂ കാര്യങ്ങൾ ചെയ്താലേ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് വരാം. കഴിഞ്ഞ ഒരു 2-3 സീസണുകളായി ഓരോ തവണയും ഇന്ത്യൻ ദേശീയ സീനിയർ ടീമിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന പേരാണ് വി പി സുഹൈറിന്റെ പേര്. അതിൽ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ സീനിയർ ടീമിന്റെ, പക്ഷെ ഞങ്ങൾ എല്ലാവരും നിരാശരാകുകയാണ് പതിവ് കഴിഞ്ഞ 2-3 സീസൺസ്. ബിക്കോസ് യു ആർ, ഞങ്ങൾക്കറിയാം, ഓൺ ദ വെർജ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു ദ നാഷണൽ ടീം. ഈ ലിസ്റ്റ് കാണുമ്പോൾ, ഈ കഴിഞ്ഞ കുറെ സമീപകാലത്തെ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ ലിസ്റ്റ് കാണുമ്പോൾ എന്റെ പേരും അതിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സുഹൈർ ആഗ്രഹിച്ചിട്ടുണ്ടോ, ആശിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ
ദേശീയ ടീമില് സ്ഥാനം കിട്ടാൻ എനിക്കിപ്പോ അർഹതയുണ്ട്, ഞാൻ എന്താ പറയാ എക്വിപ്ഡ് ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇല്ല കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആകാനുണ്ട് ദേശീയ ടീമിൽ കളിക്കാൻ, എന്താണ് ഇതിനൊക്കെയുള്ള ഉത്തരം? സത്യത്തിൽ പറഞ്ഞാൽ ഏത് ടീം വരുമ്പോഴും അതിപ്പോ ഞാൻ മാത്രമല്ല ഏതൊരു ഫുട്ബോൾ പ്ലെയറും ആഗ്രഹിക്കുന്നതാണ്, കളിച്ചാലും കളിച്ചിട്ടില്ലെങ്കിലും ആഗ്രഹിക്കുന്നതാണ് ആ ജേഴ്സിയിലൊന്ന് കളിക്കണം, അല്ലെ ആ ടീം ലിസ്റ്റിൽ ആ പേരൊന്ന് വായിക്കുമ്പോൾ നമ്മളെ പേരൊന്ന് വരാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഞാനും ആഗ്രഹിച്ചു തുടങ്ങി കുറെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയതുമാണ്, പ്രാർത്ഥനയുമാണ്. കൂടെ തന്നെ ഒരു ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നില്ല ആഗ്രഹവും പ്രാർത്ഥനയും സ്ഥിരമുണ്ട്. ഞാൻ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഒപ്പം ഇതും ഉണ്ടാവലുണ്ട്. പക്ഷേ ഓരോരോ സാഹചര്യങ്ങളാവാം, പിന്നെ അതിലേറെ ഉപരി നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ വിങ്ങറിലാണെന്നുണ്ടെങ്കിൽ പോലും സ്ട്രൈക്കറിലാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റിയുള്ള കുറെ പ്ലേയേഴ്സുകളുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ കോച്ചിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടാവും, അതിൽ ഞാൻ കളിക്കാൻ ഇതാണോ എന്നുള്ളതാണ് കോച്ചിൻ്റെ. അല്ലാതെ പുറത്ത് എനിക്ക് ഇന്ത്യൻ ടീം വേണം അല്ലെങ്കിൽ വേറെ ആൾ സുഹൈറിന് കൊടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോച്ചിന്റെ സിസ്റ്റത്തിൽ ഞാൻ എപ്പോഴാണോ കളിക്കാനാവുന്നത് അപ്പോൾ കോച്ച് എനിക്ക് അതിനൊരു അവസരം തരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ പുറമെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ വാക്കുള്ളൂ, അള്ളാഹു അനുഗ്രഹിക്കണം. അള്ളാഹുവിന്റെ ഒരു തീരുമാനം ഉണ്ടാവും, ഇതിപ്പോ ഇന്ത്യൻ ടീം ഈ വർഷം കിട്ടിയാൽ നല്ലതാണ് അല്ലെങ്കിൽ ഈ വർഷം കിട്ടിയാൽ നല്ലതല്ല. അപ്പോ ഞാന് ഇപ്പോ ലിസ്റ്റ് വരുമ്പോ തന്നെ ഇപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അൽഹംദുലില്ല എന്നല്ല പറയാ, നല്ലതിനായിരിക്കും, വരാനില്ല നല്ലതിനാണ്, അത്രേ ഉള്ളൂ ആലോചിക്കണുള്ളൂ. പക്ഷെ ഈ വർഷം ഇൻഷാല്ലാ സാധ്യത നല്ല ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ക്യാമ്പില് പോലും അറ്റൻഡ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. അതിന്റെ പുറമെയാണ് ടീം എന്നുള്ളത്. ഫസ്റ്റ് ആ ക്യാമ്പിലൊന്ന് പോയി അവിടുത്തെ ഇതെല്ലാം ഇപ്പോ ആഷിഖിന്റെ അടുത്താണെങ്കിലും സഹറാണെങ്കിലും മഷൂറാണെങ്കിലും എല്ലായിടത്തും സംസാരിക്കലും, അതായത് ആഷിഖിന്റെ അടുത്തും മഷൂറിന്റെ അടുത്തും കൂടുതൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടുത്തെ, നമ്മളൊക്കെ ആഗ്രഹത്തോടെ നമ്മൾ ചോദിക്കുമല്ലോ കാര്യങ്ങളൊക്കെ, അപ്പൊ ചോദിച്ചറിയാറുണ്ട്. ഇൻഷാല്ലാ ഈ വർഷം കിട്ടട്ടെ എന്നാണ് ആഗ്രഹം. നിങ്ങളൊക്കെ എല്ലാരും പ്രാർത്ഥന സപ്പോർട്ടും ഉണ്ടാവുന്ന പ്രതീക്ഷ. ഉറപ്പായിട്ടും വി പി സുഹൈർ എന്ന ഫുട്ബോൾ മലയാളി ഫുട്ബോൾ പ്ലെയർ ഇന്ത്യൻ പ്ലെയറായി മാറണം എന്ന് കേരളത്തിലെ ഫുട്ബോളിൽ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളി ഫുട്ബോൾ പ്രേമികളും ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ബ്ലെസ്സിങ്ങും എപ്പോഴും താങ്കളുടെ ഒപ്പം ഉണ്ടാകും. അത് കരുത്താക്കി മുന്നേറുക. തീർച്ചയായും താൻ പാതി ദൈവം പാതി എന്നുള്ള താങ്കളുടെ വിശ്വാസം താങ്കളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സുഹൈറിന്റെ ഫുട്ബോൾ ജീവിതത്തിൽ ആദ്യ കാലത്ത് ഇതേപോലെ ആരോടൊക്കെയാണ് സുഹൈറെ കടപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോൾ എന്ന നിലയിലേക്ക് ആദ്യത്തെ ടച്ചസ് സുഹൈറിന് നൽകിയവരിൽ ആദ്യ കോച്ച് പറയണത് എന്റെ ഏട്ടൻ സുധീറാണ്. സുധീർ ആള് തന്നെയാണ് എന്റെ ഫസ്റ്റത്തെ കോച്ച്. അത് അവൻക്കാണ് അന്ന് മുതലേ ആഗ്രഹമുള്ളത്. അവൻ കീപ്പറായിരുന്നു, സ്റ്റേറ്റ് ക്യാമ്പ് വരെ പോയിട്ടുണ്ട്. പിന്നെ അവന്റെ കളിയാക്കി പറയുന്നതാന്ന് കളിയാക്കി പറയുന്ന ഒരു ഇതുണ്ട്, കീപ്പറാണ്. അപ്പോ അവരെ സ്വന്തം ടീം ഗോളടിച്ചേക്ക് അവൻ എന്ത് ചെയ്തു, പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണു പൊത്തി പ്രാർത്ഥിച്ചതാണ്. അപ്പോ പിന്നെ എല്ലാവരും അവന്റെ അടുത്ത് പറയുന്നത് എല്ലാവരും ചീത്ത പറയുന്നുണ്ട് അവൻ. അപ്പൊ അവനക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. അപ്പൊ അവര് എന്ത് ചെയ്തു, ടച്ച് ബോള് നേരെ പോസ്റ്റിക്ക് അടിച്ചതാണ്, സെവൻസ് അല്ലേ, ചെറുതായി നേരെ ഗോളായതാണ്. അപ്പോ ഫുട്ബോളിനോട്ട് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അവനാണ് ഫസ്റ്റ് കോച്ച്. പിന്നെ അതിന്റെ പുറമെ നാലാം ക്ലാസ് പഠിക്കുമ്പോ തന്നെ പി ടി സാറെ, ഇപ്പോ രാജഗോപാൽ സാറെ അവിടെ വീടിന്റെ തൊട്ടടുത്താണ് ഗ്രൗണ്ട് ഉള്ളത്. അപ്പോ നമ്മളവിടെ പോയിട്ട് കോച്ച് സാറെ മുന്നിൽ വെറുതെ പന്ത് തട്ടലും അതൊക്കെ ആയിട്ട് വെറുതെ ഇതാക്കും. അങ്ങനെ എന്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അഞ്ചാം ക്ലാസ്സിൽ നമുക്ക് ഇവിടെ ചേരാന്ന് പറഞ്ഞത്. അത് ഭയങ്കര വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലുള്ളതാണ്. അങ്ങനെ ആളെ കീഴിലാണ് ഫസ്റ്റ് പ്രാക്ടീസ് തുടങ്ങിയത്. പിന്നെ ടാലന്റ് ഫുട്ബോൾ അക്കാദമി ഉണ്ട്, ശങ്കരേട്ടൻ എന്ന് പറഞ്ഞൊരു വലിയൊരു മനുഷ്യനുണ്ട്. ഫുട്ബോളിനായിട്ടൊരു ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. ഇപ്പോ ഒരു മാസം മുന്നേറ്റ് എന്നെ വിളിച്ചു, എനിക്ക് നമ്പർ ഉണ്ടായില്ല. ഒരു വട്ടം ഞാൻ മഞ്ചേരിയിൽ നല്ല വയസ്സായിട്ടുണ്ട് ആൾക്ക്, അപ്പൊ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പൊ പിന്നെ എന്റെ നമ്പർ മിസ്സായി. അപ്പോ ആളെടുത്ത് ഇപ്പൊ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ചു, ഭയങ്കര സന്തോഷം മോനെ ഞാൻ ഇങ്ങനെ ഐ എസ് എല്ലില് കണ്ടപ്പോ എന്നൊക്കെ പറഞ്ഞപ്പോ. അപ്പൊ എന്തായാലും ആളെ കാണാൻ പോവാന്നുള്ളതാണ് ഐ എസ് എല്ലിൽ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഇത്. പിന്നെ അതിന്റെ പുറമെ ടാലന്റ് അതേമാതിരി ഇപ്പോ സ്റ്റേറ്റ് കളിക്കാൻ പറ്റി കേരളത്തിന്. പിന്നെ ക്രൈസ്റ്റ് കോളേജ് അങ്ങനെയാണ് എസ് ബി ടി ഷാജി സാറെ കീല് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അവിടുന്ന് പിന്നെ ഒരു ടിസ്റ്റ് വരുന്നത് സജീവ് ബാലൻ സാറെ യൂണിവേഴ്സിറ്റി കളിക്കുമ്പോഴാണ്. നല്ല എൻ്റെ ജീവിത
തന്നെ എൻ്റെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. 2016 മാച്ച് ആയിട്ടുണ്ടായിരുന്നതിൽ 13 മാച്ചിൽ 16 ഗോൾ അടിക്കാൻ സാധിച്ചു. പിന്നെ അവിടുന്ന് മുതൽ സിനാ സാറിൻ്റെ സന്തോഷ് ട്രോഫിയിലും പിന്നെ കാബു കോച്ചിൻ്റെ ബിനോ ജോർജിൻ്റെ കൂടെയാണ്. അതിപ്പോഴും ഇവരുടെ ഒക്കെ ഇപ്പോഴും ഒരേ ടച്ച് ഉണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവർ എല്ലാവരെയും വിളിച്ചിരുന്നു. പിന്നെ കാബു കോച്ച് ഒന്നുകൂടിയും ഫ്രണ്ട്ലിയാണ്, ഒരു ഫ്രണ്ടിൻ്റെ മാതിരി തന്നെ എല്ലാ കാര്യങ്ങളും. എന്തോ ഇപ്പോൾ ലൈഫ് നമ്മളെ ജീവിതം എല്ലാ ഫുട്ബോൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. എനിക്ക് സംസാരിക്കാറുണ്ട് എപ്പോഴും വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ആളെ കീഴിലും കുറേ കാര്യങ്ങളുണ്ടായി. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ 7 സംസ്ഥാനങ്ങൾക്ക് കൂടിയിട്ടുള്ള ഒരു ഏക റെപ്രസെന്റേറ്റീവ് ആണ്. നമുക്കറിയാം കേരളവും കൊൽക്കത്തയും ഗോവയും മാത്രമല്ല ഇന്ത്യയിൽ ഫുട്ബോൾ ഫാൻസ് ഉള്ള സ്ഥലം. ഇപ്പൊ നമ്മള് മേഘാലയയിൽ പോയാലും മിസോറമിൽ പോയാലും മണിപ്പൂരിൽ പോയാലും അസാമിൽ പോയാലും എല്ലായിടത്തും ടോപ്പ് ക്ലാസ് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ഫാൻസ് ഉള്ള സ്ഥലമാണ്. സോ അവരും ഈ പറയുന്ന പോലെ അവരുടെ സ്വന്തം ക്ലബ്ബ് സുഹൈർ ഇപ്പൊ നോർത്ത് ഈസ്റ്റിന് വേണ്ടി കളിക്കുന്നു, 3 ഗോളുകളും 2 അസിസ്റ്റും കൊടുത്തു ഈ സീസണിൽ. നോർത്ത് ഈസ്റ്റിന്റെ ഫാൻസ്, ഇപ്പൊ നമ്മൾ കേരള ഫാൻസിനെ കുറിച്ച് പറഞ്ഞു, മലയാളികളെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണ് നോർത്ത് ഈസ്റ്റിന്റെ ആരാധകർ സുഹൈറിനെ ആഘോഷിക്കുന്നത്? സുഹൈറിനോട് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോ ശരിചേട്ടാ, ഇപ്പൊ നമ്മള് ബബിളിലാണ്, ഗോവയിലാണ് മാച്ച് ഫുള്ള് നടക്കുന്നത്. നമുക്ക് അവരെ ഇതുവരെ കാണാനോ അവരെ മുന്നിൽ കളിക്കാനോ സാധിച്ചിട്ടില്ല. ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും, പക്ഷേ നമ്മളിപ്പോ ഒരു അവരെടുത്തൊരു ഇത് എന്ന് പറയുന്നത് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഇതേമാതിരി പോകണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നല്ല കാര്യങ്ങളാണ് ഇപ്പൊ അവര് വരുന്നത്. അപ്പോ അത്തരം ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും മാച്ച് തോറ്റിട്ട് പോലും അവരൊരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്ലേയേഴ്സിനും വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അതന്നെയാണ് അവരെ ക്വാളിറ്റി. ഇനി നിങ്ങളുടെ കോച്ചിലേക്ക് വരാം. ഖാലിദ് ജമീലിനെ കുറിച്ച് പറയാതെ ഈ ഇന്റർവ്യൂ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യത്തെ ഇന്ത്യൻ ഫുൾ ടൈം കോച്ചാണ് ഖാലിദ് ഭായ്. ഖാലിദ് ഭായിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരനാണ് VP സുഹൈർ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ, എന്താണ് ഖാലിദ് ജമീലും VP സുഹൈറും തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ ഖാലിദ് ജമീൽ എന്ന കോച്ചിനെ, ഒരു ഇൻഡിവിജ്വലിനെ, ഒരു വ്യക്തിയെ VP സുഹൈർ നോക്കി കാണുന്നത്, വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അതായത് ശേഷേട്ടൻ പറഞ്ഞ മാതിരി ഞാൻ എന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ആൾക്ക് കൊടുക്കുന്നതാ പറയുന്നത്, ഞാൻ ഈസ്റ്റ് ബംഗാളിൽ ഉണ്ടാകുമ്പോഴാണ് ആൾക്കീല് ഫസ്റ്റ് എന്താ പറയാ കളിക്കുന്നത്. അന്ന് കൂടുതൽ കളിക്കാനും സാധിച്ചിട്ടില്ല. ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ട് കൊൽക്കത്ത ലീഗ് കളിക്കാൻ സാധിച്ചു. ഡെബ്യൂട്ട് മാച്ചിൽ എനിക്ക് ഹാട്രിക് ഗോൾ അടിച്ചാൻ സാധിച്ചു. പിന്നെ ഒരു 5 മാച്ച് കളിക്കാൻ വെച്ചു, 5 ഗോളും അടിച്ചു. അതിനുശേഷം ഇഞ്ചുറി ആയി, ഒന്നും കഴിഞ്ഞില്ല. അതിനുശേഷം ഐ ലീഗ് സ്റ്റാർട്ട് ചെയ്തു, ടീമിന് ചാൻസ് ഇല്ല. പിന്നെ ചാൻസ് തന്ന തരാന്ന് പറഞ്ഞ അടുത്ത മാച്ചിൽ തലേ ദിവസം ഇഞ്ചുറി ആയി. ആ പിന്നെ കോച്ചായിട്ട് വലിയ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷമാണ് മോഹൻബഗാനിൽ കളിക്കുമ്പോൾ, അത് ISL കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ ലീഗും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിലാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്, ഇങ്ങനെ താല്പര്യമുണ്ടോ വരാനെന്ന് വെച്ചിട്ട്. അപ്പോ ഭയങ്കരമായിട്ട് നമ്മളൊരു ISL പ്രതീക്ഷ നിൽക്കുമ്പോൾ ഫസ്റ്റ് ഗോള് വരുമ്പോൾ നമ്മള് കോച്ച് സംസാരിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളെ ഏജന്റൊക്കെ ആയിട്ട് അങ്ങനെ നിന്ന് പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഇത് വന്നിരുന്നു, പിന്നെ വേറെ ടീം എന്തൊക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് ഡിലേ ആയി. പിന്നെ ലാസ്റ്റ് അള്ളാഹു നമുക്ക് ഏതാണോ കരുതി, നാം പ്രാർത്ഥിച്ചതും അങ്ങനെയാണ്. ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ വന്നപ്പോഴാണ് കോച്ച് കിബു ആയപ്പോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്, നല്ലത് ഏതാണോ എൻ്റെ ജീവിതത്തിന്, അതായത് എൻ്റെ ഫുട്ബോൾ കരിയറിൽ നല്ലത്, ഏത് ടീം പോയാലാണോ നല്ലത്, അവിടെ പോകാൻ സാധിക്കണേന്ന് ഉള്ളു പ്രാർത്ഥിച്ചിട്ട്. അപ്പൊ അതുപോലെ തന്നെ പടച്ചോൻ തന്നതും എന്താണ്, നോർത്ത് ഈസ്റ്റ് ആണ്, ഖാലിദ് കോച്ചിന്റെ കീഴിൽ തന്നെയാണ്. അത് നന്നായി ഇപ്പോ അൽഹംദുലില്ലാഹ് ഇപ്പോ ഒത്തിരി മാച്ച് കളിക്കാൻ എല്ലാത്തിനും സാധിച്ചു. പിന്നെ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് ഭയങ്കര ഫ്രീഡം തരുന്ന ആളാണ്. മാച്ചിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രാക്ടീസിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് മാച്ച്, 2 ഒരു ദിവസം 3 മാച്ച്, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ളൂ കളിക്കുള്ളൂ. ഇപ്പോൾ ഇഞ്ചുറി വരാതെ അപ്പോൾ കോച്ച് പറയും, ആ ഓക്കെ ഈ മാച്ചിൽ ഇതേമാതിരി റൺ ചെയ്യൂലേ അല്ലെങ്കിൽ ഇതേമാതിരി ഡിഫെൻഡ് ചെയ്യൂലേ എന്നുള്ള ഒരു കോച്ചിനുള്ള ഒരു വിശ്വാസം ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, ആ കോച്ച് ആ മാച്ചിൽ ഞാൻ ചെയ്യും എന്നുള്ളത് പറയും. അപ്പോൾ ഓക്കെ അപ്പൊ ഇപ്പല്ല നന്നായി നോക്കിയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ സപ്പോർട്ടീവായിട്ട് എന്റെ പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ആള്. പിന്നെ ആളിങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കും, അതായത് അപ്പോ വന്ന് പറയും ഇത് ഒന്നും കരുതണ്ട,
അതിന്റെ ഒരു ഇതാണ് ഒരു ശീലായി പോയി. അപ്പോ ഈ അതൊന്നും കരുതുന്നത് ഈ എന്റെ ഇത് കളിച്ചോളൂ ഉണ്ടു എന്ന് പറയാം. അപ്പോ എനിക്ക് കോച്ച് എത്ര കൂടുതൽ പേര് ചിലപ്പോ ഇന്നേ കാര്യം വിളിക്കുക. ഐ എസ് എല്ലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞ കൊല്ലം, കൂടുതലും മേനത്ത് കറോസ് ഉയർന്നാ പറയുന്നത് കൂടുതലും പറയുന്നത് അതില്. അപ്പോ എനിക്കിപ്പോ ആള് ചീത്ത പറഞ്ഞാലും എനിക്കതൊരു ഭയങ്കര വിഷമമായിട്ടോ അല്ലെങ്കിൽ ഒന്നും തോന്നി, ഞാൻ കേൾക്കും ആ ഓക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കി വിടും. പക്ഷെ കോച്ചിന്റെ കീഴിൽ എനിക്ക് എന്തോ ഒന്നുകൂടി നന്നായിട്ട് കളിക്കാനും ഒരു ഫ്രീഡം എല്ലാ മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് അത് പ്രൂവ് ചെയ്യാനും സാധിച്ചു ഇപ്പോ ഈ വർഷം നന്നായിട്ട്. അതായത് ഖാലിദ് ജമീൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സർ എന്നുള്ള ഒരു പദവിക്ക് അപ്പുറം നമുക്കൊരു മൂത്ത ജ്യേഷ്ഠൻ. ഇപ്പൊ നേരത്തെ സുനീറിനെ കുറിച്ചും സുധീറിനെ കുറിച്ചും പറഞ്ഞതുപോലെ അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു മൂത്ത ചേട്ടനായിട്ടാണ് ഖാലിദ് ജമീൽ എല്ലാ കളിക്കാർക്കും ഫീൽ ചെയ്യുന്നത്, റൈറ്റ്? എല്ലാവർക്കും അങ്ങനെ എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ്. സോ ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്, പുതിയ തലമുറ പ്ലേയേഴ്സിന്, പ്രൊഫഷണൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറ പ്ലേയേഴ്സിന് വി പി സുഹൈർ എന്ന പ്രൊഫഷണലിന്റെ എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ള ടിപ്സ്, അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ? ഞാന് കൊറേ ലേറ്റ് ഷേജോട്ടം പറഞ്ഞമായി ലേറ്റ് ആയി, പക്ഷെ അത് ഇപ്പൊ ഇനി യങ് പ്ലേയേഴ്സിന് അത് ഇപ്പൊ അവരെ തുടക്കമാണ്. ഇപ്പോ കൂടുതല് അക്കാദമികളും ഒക്കെ ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഇപ്പൊ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടില് ഓരോ ടർഫ് ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിലും അക്കാദമികൾ ഉണ്ട്. അപ്പോ അവരടുത്ത് പറയാനുള്ളത് അവരേതാണോ, അവര് ഫുട്ബോളിലാണെന്നുണ്ടെങ്കിൽ ഏത് ഗെയിമിലാണോ എന്നുള്ളത് അതില് അതായത് ഒരു കൂടുതല് കോൺസെൻട്രേഷൻ കൊടുക്കുക, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്തൊക്കെ വേണോ ഇതിന്റെ രീതിയിൽ, പിന്നെ നല്ല പ്ലേയേഴ്സിന്റെ ഇരുന്ന് എന്തൊക്കെ ഇതുണ്ടോ അവരുടെ വാച്ച് ചെയ്തിട്ട് അത് പഠിക്കുക. അല്ലാതെ കുറെ ഗെയിമിന്റെ കൂടെ അല്ലെങ്കിൽ പെസ് കളിച്ചുകൊണ്ടൊന്നും ഫുട്ബോളില് ഒന്നും നമുക്കൊന്നും കരിയറിൽ അത് ചെയ്യാൻ കഴിയൂല. അപ്പോ സെവൻസ് എന്നുള്ളത് ഒരു നമ്മൾ ഇപ്പൊ ഞാനാണെങ്കിൽ സെവൻസ് എന്ന് വന്നതാണ്, സെവൻസ് അല്ല നമ്മളത്. ഇപ്പൊ എനിക്ക് ഈ കളി കഴിഞ്ഞാലും സെവൻസ് പോയി എന്റെ റിട്ടേൺ ടൈമിൽ എനിക്ക് പോയി സെവൻസ് കളിക്കാം. അപ്പൊ സെവൻസിലല്ല കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്, നമ്മള് ഇലവൻസിലാണ് ഒരു ടീമിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് അതായത് ഫുഡിന്റെ രീതിയും എല്ലാതും ഒരുമിച്ച് കൊണ്ടുപോകണം. പിന്നെ അതിലുപരി എന്റെ ഒരു പേഴ്സണലി നമ്മുടെ സ്വന്തം ദൈവത്തോട് ഒരു പ്രാർത്ഥനയും ഇതുണ്ടാവണം. പിന്നെ നമ്മൾ വന്ന വഴി മറക്കാതെ അവരടുത്ത് എല്ലായിടത്തും കോണ്ടാക്ട് ചെയ്ത് നല്ല രീതിയിൽ എല്ലായിടത്തും ബിഹേവ് ചെയ്ത് ചെയ്താല് നന്നായിട്ടിരിക്കും. തീർച്ചയായും വളരെ നന്ദി. വളരെ ദീർഘമായ ഒരു സംഭാഷണമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ തുറന്ന് ഞങ്ങളുമായി പങ്കുവച്ചു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോയിന്റ് പട്ടിക, കളിക്കളത്തിലെ ഇന്നലെ നേടിയതല്ല ഇന്നലെ കിട്ടിയ യെല്ലോ കാർഡ് വരെ വിഷയമായി, ഇന്ത്യൻ സീനിയർ ടീം, പേഴ്സണൽ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ദീർഘമായി, ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഡിജിറ്റലുമായി വളരെ ദീർഘമായി സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ, ദീർഘമായി ഫുട്ബോളും അല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ പങ്കുവച്ച വി പി സുഹൈറിന് ഓൺ ബിഹാഫ് ഓഫ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഡിജിറ്റൽ എന്താ പറയുക, 1,000, 1 lakh, 1 crore, താങ്ക് യു വെരി മച്ച്. വളരെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും കാണാം ഫുട്ബോളിന്റെ കളിക്കളത്തിൽ, ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ. വി പി സുഹൈറും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. ദിസ് ഇസ് ഷൈജു ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് വി പി സുഹൈർ ഫ്രം ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഡിജിറ്റൽ. ഓക്കെ, താങ്ക്സ് ഷൈജുടാ.